മൈക്കിളിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആള് ചത്തിട്ടൊന്നുമില്ലെന്നാ സ്കൂളിലെ കുട്ടികളൊക്കെ പറയുന്നേ. മാഷേ കാവേരി, നിന്നോട് ഈ മുറിയിൽ കയറി വരരുതെന്ന് ആന്റി പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഓ, അവര് തിരിച്ച് കോന്നിക്ക് പോയി. അപ്പുപ്പനാണെ പൊള്ളുന്ന പനിയ. ഞാൻ രണ്ട് ഗുളിക ചതച്ച് കഞ്ഞിയിലിട്ടിട്ടുണ്ട്. ഉറങ്ങിക്കോളും, ഇനി നാളെ വൈകി നോക്കിയാ മതി. പുതിയതൊന്നും എഴുതിയില്ലേ വീക്കെൻഡില്? ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനോട് മാഷ് കവിതയൊക്കെ എഴുതുന്ന ആളാന്ന്. ഞാൻ പുറത്തു പോവുകയാണ്. സിനിമയ്ക്കാ? എന്നെ കൂടെ കൊണ്ടുപോവോ? സിനിമയ്ക്കല്ല. എന്നെ പറ്റിക്കല്ലേ, വെറുതെ പറയാന്ന് എനിക്കറിയാം. സിനിമയ്ക്കല്ല, പക്ഷേ ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്കൊരു സിനിമാ കഥ പറഞ്ഞു തരാം. അങ്ങനെയൊന്നും വേണ്ട, എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. പറ്റിക്കാനല്ല, ഇന്നെനിക്ക് പോയേ പറ്റൂ. നീ വരുന്നോ കൂടെ? കാറിലാണെങ്കിൽ നമുക്ക് പോവാം, അല്ലാതെ കണ്ട ബസ്സിലോ ഹോട്ടലിലൊന്നും എനിക്കും ചെയ്യാ പോവാൻ. കാറുള്ള ചെക്കന്മാരുണ്ടാവില്ലേ നിന്റെ ക്ലാസ്സില്? അവരോട് പറ. ഞാൻ പോയാ നിങ്ങൾക്കൊന്നുമില്ല? എനിക്കെന്ത്? ഈ ഗുദാമി വരുമ്പോ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണ. അവിടെ കിടക്കണ. പെമ്പറന്നോര് വിളിച്ചാ കിട്ടില്ല, അങ്ങനെ ഒരു സമ്മാനുണ്ട്. ഓ, ഇത് കണ്ടത്തില് കുരുതിയട്ടാ, കുരുതി പേരമ്പണ്ട കണ്ടില്ലേ? ആ ആശിംബായി, രഞ്ജിക്ക് സെലക്ഷൻ കിട്ടിയ ഞാനി നാഗിൻ നിർത്തു. പിന്നെ ഒരു അഞ്ചു വർഷത്തേക്ക് എന്നെ കെട്ടണ്ട. ഗോൾഡി ബേബ്സ് വരും എന്റെ സ്റ്റേഡിയത്തിലേക്ക്. രഞ്ജി, ഐ ലവ് യു, മാരി മീ എന്നൊക്കെ പറഞ്ഞു. ഞാനും അവരുടെ കൂടെ കൂടും. വൺ ടൈം രഞ്ജിയെ തൊടാൻ ഒരു ഫീസും വെക്കും. നമുക്ക് സർവൈവ് ചെയ്യാൻ അത് മതിയല്ലോ, തൊടൽസ് മാത്രമേ ഉള്ളേ. ഉമ്മയ്ക്കൊന്നിന് 1000 കൂടെ വെച്ചോ. കാമുകനെ വിറ്റ് വീട് മേടിച്ച സൈക്കിൾ റാണി, കേരളത്തിന് നീ നല്ലൊരു മോഡലായിരിക്കും. നീ എവിടെയായിരിക്കും? ജൂലൈ 2nd വീക്ക് വരെ എസ്പിറ്റിയുടെ നെറ്റ് പ്രാക്ടീസ് ഇടും. ഊരാൻ ഒരു ലക്ഷ്യമില്ല. അനന്തനോടോ നിർമ്മലോടോ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താ വേണ്ടത്? അവളേക്കാൾ നല്ല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളോട് പോവും അല്ലാതെയും. പക്ഷെ ഒരു റൈറ്റ് മാച്ച്, അതെനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഐ ഗോട്ട് ഓവർ ഹർ ആബ്സെൻസ് ഇവൻച്വലി. മത്സരങ്ങളുടെ ലഹരി, വാതുവയ്പിന്റെ ലഹരി. എവിടെയും പോകാറില്ല. എഞ്ചിൻ റൂമിന്റെ ഇരമ്പത്തിൽ നിന്നും ഒരൊറ്റ മുറിയുടെ ബോഗിയിൽ 21 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അവിടേക്കാണ് ഞാൻ പോകുന്നത്, അവൾ ഉള്ളിടത്തേക്ക്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെഡ് നൈറ്റ് ഡ്രസ്സുമായി. വിശപ്പുണ്ടോ? ഇല്ല. നിനക്ക് തോന്നുന്നുണ്ടോ നീ വിചാരിക്കുന്ന പോലെ കുറെ ആൾക്കാർ അവിടെ വരുമെന്ന്? എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് എഴുതിയവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് എന്റെ പുസ്തകം. അവർക്ക് ഓരോരുത്തർക്കും. This is what I call a memory with a watermark. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരെയും ഞാൻ അറിയും. 6 മാസങ്ങൾക്കിടെ പലപ്പോഴും നമ്മളിൽ ചിലർ തമ്മിലെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ നിമിഷത്തിന് കൂടിച്ചേരൽ ഞാൻ നന്ദി പറയുന്നത് ടെക്നോളജിയോടും ദൈവത്തോടുമാണ്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള അകലം കുറച്ചതിന്. മരണത്തിലേക്ക് ജീവിതം കൈപിടിച്ചു നടത്തിച്ച ഈ തുരുത്തുകൾക്കിടയിൽ ജലസമാധി കൊള്ളുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ 8th.
പെരുമൺ. ജീവിതത്തിൻ്റെയും ജീവസറ്റതിൻ്റെയും ഇടയിലുള്ളൊരു രാത്രി. ആയുസ് ദൈവമെടുക്കുമ്പോൾ ശവങ്ങളിൽ നിന്നും മനുഷ്യൻ ധനം കവരുന്നത് കണ്ട് അറപ്പ് മാറിയ രാത്രി. തണുപ്പും തോരാത്ത മഴയും അലറിക്കരച്ചിലും നിശബ്ദമാക്കിയിരുന്നു എന്നെ. എൻ്റെ കൈപ്പാടകളെ കാലറ്റുപോയൊരമ്മയുടെ മുഖം എൻ്റെ കണ്ണുകളിലുണ്ട്. ആ അമ്മ ഒരിക്കൽ എഴുതി പിന്നീട്, പേരക്കുട്ടികളുടെ മകൻ്റെ ചിരികൾ മറഞ്ഞുപോയ ആ ഓർമ്മ ദിനത്തിൽ അവരെ ഒന്ന് തൊട്ടറിയണമെന്ന്. രാത്രി ജീവന്റെ പാളത്തിലേക്ക് തിരിച്ചു സഞ്ചരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഓം. തലമുടി തലയിൽ നിന്നും വേർപെടും വരെ എന്നിൽ നിന്നും പിടിവിടാതെ എന്നെ ഭൂമിയിലേക്ക് തള്ളിവിട്ട എൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ ജീവന്റെ കടപ്പാടാണ് ഈ പുസ്തകം. അതിനൊരു വിലയൊട്ടിച്ച് ലോകത്തിന് മുന്നിൽ വിൽക്കാൻ വയ്ക്കുമ്പോൾ എനിക്കിവിടെ വരാതെ വയ്യ. ഈ ദിവസം എന്നെ വിട്ടുപോയ അച്ഛനെ, അമ്മയെ, ഏട്ടനെ ഓർക്കാതെ വയ്യ. അതാരാണ് ലിയോൺ? അയാളായിരുന്നു അന്നത്തെ ദിവസം ആ ട്രെയിൻ ഓടിച്ചിരുന്നത്. വെയിലിനും നിഴലിനും ഇടയ്ക്ക് ഇന്നത്തെ ഈ വൈകുന്നേരം ഒരു സ്വർണ്ണ നിറമുള്ള കാറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിവിടെ എത്തും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഒരു നിമിഷം, ഒരു നൊടി നേരം നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിയിലൊന്ന് ഉമ്മ വെച്ച് ഒന്നുകൂടി പേര് വിളിച്ച് നൂറിലേറെ ജീവൻ്റെ ഓർമ്മയ്ക്കും പിന്നെ ഓർമ്മകളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ വഴി കടന്നു പോകുന്ന ഓരോ ഐലൻഡ് എക്സ്പ്രസ്സിനും ഞാൻ ഈ ചിത്രകഥ സമർപ്പിക്കുന്നു.